അപ്പം ഇന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഒരുമിച്ചിട്ടുള്ള ചെടികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ ഒപ്പം ഒരുപാട് സംശയങ്ങൾ കമൻ്റായിട്ട് വരുന്നുണ്ട്. അപ്പം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ കമൻറ്റുകൾക്ക് കൃത്യമായ മറുപടി തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അങ്ങനെ കമൻറ്റുകൾക്ക് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം കുറച്ച് കമൻറ്റുകളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത്. ഫസ്റ്റ് തന്നെ പറയുന്നത്, ഇത് ശരിക്കും മനസ്സിലായിട്ടില്ലായിരുന്നു, എങ്ങനെയാണ് ഇത് ബുഷായിട്ട് വളർത്തുക, നമ്മുടെ ബന്ധിച്ചെടി അതേപോലെ തന്നെ ചെണ്ടുമല്ലികയുടെ ചെടി എങ്ങനെയാണ് വളർത്തുക. അപ്പം നമുക്കിത് തൈ പാവിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം തൈ പാവുന്ന സമയത്ത് തന്നെ നമ്മൾ ഏത് വിത്തുകൾ പാവുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല രീതിയിൽ വളമൊക്കെ ഇട്ടുകൊടുത്ത് ചോലയില്ലാത്ത സ്ഥലത്ത് വിത്തുകൾ പാവി മുളപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പാവുന്ന സമയത്ത് ഒരു സ്ക്വയർ അടിയിൽ വരുന്ന സമയത്ത് ഒരു അഞ്ചോ ആറോ തൈകൾ മാത്രമേ വളർത്താൻ പാടുള്ളൂ. കൂടുതൽ മുളച്ചു വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പറിച്ചു കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ അത് ബൂസ്റ്റായിട്ട് കിട്ടൂല. നല്ല ബൂസ്റ്റായിട്ട് വരുന്ന തൈകളാണ് നമുക്ക് നല്ല ഗുണം, നല്ല രീതിയിൽ വളർന്നു വരുള്ളൂ പെട്ടെന്ന്. അപ്പോൾ ഇത് മാറ്റി പറിച്ച് നമുക്കൊരു അഞ്ചാറ് ഇലയാകുമ്പോൾ തന്നെ ജമന്തിയുടെ ചെടി നടാവുന്നതാണ്. അങ്ങനെ നട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു എട്ട് ഇലയൊക്കെ ആകുമ്പോൾ അതിൻ്റെ തൂമ്പ് നുള്ളി കൊടുത്താൽ ഇതേപോലെ ബുഷായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഡാലിയയുടെ എങ്ങനെയാണ് ഇത് കളർ ചേഞ്ച് ചെയ്യുന്നത്? അപ്പം ഒരു ചെടിയിൽ തന്നെ ഒരുപാട് കളർ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് പ്രത്യേകിച്ചിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമല്ല, നമുക്കിത് ഇങ്ങനെ തൈ കിട്ടിയതാണ്. നമ്മളിത് നട്ട് കഴിഞ്ഞപ്പം എല്ലാത്തിലും വ്യത്യാസം വ്യത്യാസമായിട്ടുള്ള പൂക്കളാണ് വിരിയുന്നത്. അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ മറുപടിയൊന്നുമില്ല. അതങ്ങനെ വിരിയുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ മേടിച്ച പോലെയൊന്നല്ല. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രത്യേക വളങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോട് പറയുക. പിന്നെ മുരടിപ്പ് ഭയങ്കര ഒരു പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുരടിപ്പിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ്, ഫംഗിസൈഡ് ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും അടിച്ചു കൊടുക്കുക. അത് നമ്മൾ മുരടിപ്പ് വരാനായിട്ട് കാത്തു നിൽക്കരുത്. അപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐഡിയ. അത് നമ്മൾ ഒരു അഞ്ചെട്ട് ദിവസം മുമ്പ്, കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഇലകളായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അപ്പുറത്തുള്ള പ്ലാന്റിന് നമ്മൾ കറക്റ്റായിട്ടുള്ള മരുന്ന് ചെയ്യുകയും ചെയ്തു, ഇപ്പോൾ ഈ ഇതിന് ചെയ്യുകയും ചെയ്തില്ല. അപ്പോൾ നമ്മൾ റോസാ പ്ലാന്റ് അതേപോലെ നശിപ്പിച്ച് കാണിച്ചു തന്നെയാണ്. മരുന്നടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാലുള്ള വ്യത്യാസം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തത് കണ്ടോ, ഇതിൻ്റെ ഇലകളെല്ലാം ചുരുണ്ട് പോവാണ്. അപ്പം ഇങ്ങനെ ചുരുണ്ട് പോയി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അടിക്കുന്ന പിന്നെ ഫംഗിസൈഡിനുള്ളതായാലും എന്തിനുള്ളതായാലും കെമിക്കലോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള വളങ്ങൾ നിങ്ങൾ പിന്നെ ഇതിന് ഉപയോഗിച്ച് കഴിഞ്ഞാലും, കീടനിയന്ത്രണത്തിന് കീടനാശിനികൾ ഉപയോഗിച്ചാലും അതിൻ്റെ ഉള്ളിലേക്ക് മരുന്ന് കയറില്ല. ഫുള്ള് ചുരുണ്ടിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മാറിക്കിട്ടാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്ന് തന്നെ ഇത് എന്തൊരു രോഗവും വരാനായിട്ട് കാത്തിരിക്കുന്നരുത്. അതിൻ്റെ മുമ്പ് നമ്മൾ കീടനിയന്ത്രണത്തിനുള്ള സംഭവങ്ങളൊക്കെ നമ്മളുടെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഉറുമ്പുപൊടി മേടിച്ച് വെക്കണം. എല്ലാവരും ഉറുമ്പുപൊടിയൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ, ഉറുമ്പ് ഈ പിന്നെ എന്താ പറയുക, പല പിന്നെ കീടങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന് വെക്കാനും അതേപോലെ തന്നെ പല ഇതേപോലത്തുള്ള രോഗങ്ങൾ മറ്റ് ചെടിയിൽ നിന്ന് ദൂരത്ത്, ഇപ്പോൾ ഒരു മുളക് ചെടിയുണ്ട് അതിൻ്റെ ഇലയൊക്കെ കുരുടി പിടിച്ച് നിൽക്കുകയാണ്, ഇല്ലെങ്കിൽ പല കീടങ്ങളുണ്ട് അതിനെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മളെ നല്ല പ്ലാന്റിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഉറുമ്പിനെ എന്താക്കരുത്, മാക്സിമം പെട്ടെന്ന് തന്നെ അതിനെ പെട്ടെന്ന് പിന്നെ അവിടേക്ക് വരാത്ത രീതിയിലേക്കുള്ള സംഭവം ചെയ്യാനായിട്ട് മറന്നു പോരുത്. കണ്ടോ, ഈ പ്ലാന്റിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മരുന്നുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കീടനിയന്ത്രണം. ഇതിൻ്റെ ഒരു ഇല പോലും ഒരു ചുളിവില്ല. അപ്പോൾ ഇപ്പോൾ അപ്പുറത്ത് നമ്മൾ തൊട്ടില്ലേ കൈ, ആ കൈ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഇലയിലോ അല്ലെങ്കിൽ പൂക്കൾ മണത്തോക്കാനൊക്കെ പിടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ ആ ചെടി പോലെ ഇത് കൂടിയാവും. മൂന്നേ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതേപോലെ അത് കൂടിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ മറ്റ് ചെടികളുടെ ഇല വന്നിട്ട് എന്താ വരുത്, ഇതിൽ ടച്ച് ചെയ്ത് നിൽക്കാൻ പാടില്ല. അപ്പോൾ ചില പിന്നെ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ രോഗങ്ങൾ വരും, പക്ഷേ മറ്റ് ചെടികൾക്ക് പെട്ടെന്ന് വന്നോളണമെന്നില്ല. അപ്പോൾ ഏത് ചെടിക്കാണ് പെട്ടെന്ന് ഇത് വരിക എന്ന് നമുക്ക് മുൻകൂറായിട്ടൊന്നും പറയാൻ പറ്റില്ല. അത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നോ നാലോ ദിവസം കൂടുമ്പം ചെടിക്ക് ഈ ഫംഗിസൈഡുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊന്നും പിന്നെ രോഗങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇടയ്ക്ക് ഒരാഴ്ചയ്ക്കോ 15 ദിവസം കൂടുമ്പോഴോ അടിച്ചു കൊടുത്താൽ മതി. പക്ഷേ ആ പരിസരത്ത് എവിടെങ്കിലും മുളകിനോ ഏതെങ്കിലും ചെടികൾക്ക് മുരടിപ്പ് കാണുകയാണെങ്കിൽ നമ്മൾ 4-5 ദിവസം കൂടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് അടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക, ഇല്ലെങ്കിൽ അടുത്ത് അതേപോലെ മുരടിപ്പുള്ള ചെടികൾ പെട്ടെന്ന് തന്നെ നശിപ്പിച്ച് കളയാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതേപോലെ ഒരുപാട് മുരടിപ്പ് റോസിനോ ഏത് ചെടിക്കാണോ വന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഇലകൾ എല്ലതും കട്ട് ചെയ്ത് മാറ്റുക.
അതിൻ്റെ ആ സ്റ്റെം മാത്രം ഒഴിവാക്കിയിട്ട് കമ്പ് കോലുകോല പോലെ ആക്കിയിട്ട് വെക്കുക കേട്ടോ. അതിൻ്റെ ഇലകൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക. എങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനത്തെ അസുഖങ്ങളെല്ലതും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് ചെടിക്കുള്ളത്. പിന്നെ നമ്മൾ കണ്ടോ അന്ന് നമ്മൾ കാണിച്ച വീഡിയോയിലുള്ളതാണ് പെട്ടെന്ന് തന്നെ കണ്ടോ തെഴുത്ത് വന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി മുകളിലേക്ക് വരുന്ന സമയത്ത് തുമ്പ് ഒടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്താവുന്നതാണ്. ഇതിലേകദേശം ചെറിയൊരു ചെടിയാണ്, 10-25 മുട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ അരി കഴുകിയ വെള്ളവുമാണ് നമ്മളിതിന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, അതിൽ കുറച്ച് മിശ്രിതം കൂടി ചേർക്കാനുണ്ട്, അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാർഡായിട്ട് കൊടുക്കാം, കാണാത്തവരൊന്ന് പോയിട്ട് കാണുക. അപ്പോൾ നമുക്കിതിന് ഒരുപാട് പൂക്കൾ കിട്ടി കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം കാണിച്ചു തന്നിട്ടുള്ള റോസാണത്. എല്ലാ മിക്ക വീഡിയോകളിലും നമ്മൾ ഈ റോസൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം എന്താ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കണ്ടോ, അതിൻ്റെ അടിയിൽ നിന്ന് മുതലേ ഒരുപാട് തെഴുപ്പുകൾ ബ്രാഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, മുകളിൽ ഇഷ്ടംപോലെ മുട്ടുകൾ നിൽക്കുകയാണ്. അപ്പോൾ അത്രയും ബൂസ്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ അത്രയും നല്ല വളങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഫ്ലവർ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് പ്ലാന്റ് നിങ്ങൾക്ക് നശിപ്പിച്ച് തന്നെ കാണിച്ചു തന്നു, നമ്മൾ അടിക്കുന്ന മരുന്നുകളുടെ ഗുണവും അതേപോലെ തന്നെ ചെയ്യുന്ന വളത്തിൻ്റെ ഗുണവും. അപ്പോൾ പിന്നെ ചോദിക്കുന്നതാണ് ജമന്തി ചെടിയിൽ മൊട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, ഇത് വിരിയുന്നില്ല. നല്ല രീതിയിൽ വളം കൊടുത്തെങ്കിൽ മാത്രമാണ് നമ്മൾ പെട്ടെന്ന് അതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ചാണകത്തിൻ്റെ സ്ലറികൾ, ഇങ്ങനെ ഒരുപാട് സ്ലറികൾ നമ്മൾ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ വീഡിയോ ഫോളോ ചെയ്യുക. എല്ലാതും നമുക്ക് പിന്നെ റിപ്പീറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇതിന് എങ്ങനെയാണ് ഏറ്റവും പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കുക, ഇതിന് പിന്നെ എന്താ അഴുകിപ്പോകുന്ന പ്രശ്നം ഉണ്ടെന്ന്. നമുക്ക് ഒരു പ്ലാന്റ് പോലും അഴുകിപ്പോയിട്ടില്ല കേട്ടോ, നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടൊക്കെ. അതൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ അതേപോലെ നഴ്സറിയിൽ നിന്ന് മേടിച്ചതായിരുന്നു. ഇതിൻ്റെ ഒരു 2-3 വീഡിയോ ചെയ്തതാണ്. കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടോ നിറച്ച് മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ കുറേ മുട്ടുകൾ വന്നത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് നമുക്ക് ഒരുപാട് പൂക്കൾ, ഒരു 100 പൂക്കൾ നമുക്ക് 2-3 സ്റ്റെമ്മ് ഊത്തിയിട്ടോ അല്ലെങ്കിൽ തൈകൾ നട്ടിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഐഡിയ ആണ്. ഇങ്ങനെ നടുന്ന സമയത്ത് നമ്മൾ പറയുന്ന കൃത്യമായ വളങ്ങൾ കൃത്യമായിട്ട് കൊടുത്തെങ്കിലാണ് ഇത് ബൂസ്റ്റായിട്ട് വന്നിട്ട് നമുക്കൊരു 100 മുട്ടുകളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഇതേപോലെ നന്നായിട്ട് വളർത്തിയെടുക്കുക. അതിലിപ്പോൾ ഒരു 10-20 ബ്രാഞ്ചുകൾ അടിയിൽ നിന്ന് വരുന്നുണ്ട്. അതേപോലെ എല്ലാത്തിലും പാടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മുട്ടുകൾ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് കണ്ടോ ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് തന്നെയാണ്, അതിൻ്റെ തൈയിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് അപ്പുറത്ത് പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതാണ്, അതിൽ നിറച്ച് മുട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നുപോയത്. അപ്പോൾ നമ്മുടെ മലനാട് വൈബ്സിൽ അടുത്ത ചാനലുണ്ട്, കൃഷി സംബന്ധമായ വീഡിയോസാണ് അതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് പോയി കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് കാണുക. ചീരയൊക്കെ എത്രയും പെട്ടെന്ന് 25 കൊണ്ട് ഇതേപോലെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ടിപ്സ് ട്രിക്സൊക്കെ അതിലുമുണ്ട്. അപ്പോൾ എല്ലാവരും അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.